ഇപ്പം നമുക്ക് ഇത് നമ്മുടെ പറയാം, നമ്മളെന്താണ് ഇതിനകത്ത് വരയ്ക്കേണ്ട എല്ലാം നമ്മൾ വരച്ചു കഴിഞ്ഞായിരുന്നു. അപ്പോൾ എന്താണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക്. എന്താണ് ഇവിടെ ഞാൻ ഒരു മിസ്റ്റേക്ക് ആണ്, ഇതാ ഇത് കണ്ടോ, ഈ ഡൗൺ സ്ട്രീമിൻ്റെ ഡൗൺ സ്ട്രീം ബെഡ് ലെവലും ഈ ടോപ്പ് ഓഫ് ക്രസ്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസാണ് ഡി ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണത്. ഒരിക്കലും അത് എവിടം വരെ വരരുത്, സിസ്റ്റേൻ്റെ ബോട്ടം വരെ വരരുത്, സിസ്റ്റേൻ്റെ ആ ടോപ്പ് ലെവൽ വരെ മാത്രമേ അത് വരാം. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ വരച്ചപ്പോൾ ചെറുതായിട്ട് മാറിപ്പോയി, ഇപ്പോൾ അത് മനസ്സിലാവുന്നു തോന്നുന്നു. അതായത് ഡൗൺ സ്ട്രീമിൻ്റെ ബെഡ് ലെവൽ മുതൽ ഈ ക്രസ്റ്റിൻ്റെ ടോപ്പ് വരെയാണ് എന്തോ തോന്നുന്നത് ഡി ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ഡൈമെൻഷൻ ഓഫ് ക്രസ്റ്റ് വോൾ ആൻഡ് അത് ഹൈഡ്രോളിക് ഡേറ്റാസ്. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ ആ ഒരു പടം വരച്ച് ഈ ഒരു പടം വരച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവും ഇതിന് ഒരു കാരണവശാലും ഈ സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ പടം വരച്ച് ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് സ്മോൾ എച്ച് വരയ്ക്കണം, എച്ച് വരയ്ക്കുക, ഇ വരയ്ക്കുക, സ്മോൾ ഡി വരയ്ക്കുക, ഡ്രോപ്പ് വരയ്ക്കുക, ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അപ്പം നമുക്ക് ട്രപ്പിസോയിഡൽ ക്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിസ്ചാർജിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ സ്റ്റെപ്പ് നമ്മൾ അതാണ് കൊടുക്കുന്നത്. ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്, 1.99 എൽ എച്ച് റൈസ് ടു 3/2 എച്ച് ബൈ ബി ടി ഹോൾ റൈസ് ടു 1/6 എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ക്യൂ നമുക്കറിയാം, ഇനി ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ഓഫ് ക്രസ്റ്റ് വോളാണ്. അപ്പൊ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെയും നമുക്ക് സാധാരണഗതിയിൽ തെറ്റിദ്ധാരണകൾ വരുന്നൊരു സംഭവമാണ് ലെങ്ത് ഓഫ് ക്രസ്റ്റ് വോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ സൈഡ് വ്യൂ അല്ലേ ഇത് നോക്കുന്ന. അപ്പൊ ഇതിങ്ങനെ ലെങ്ത് പോലീസേഡ് ഡയറക്ഷൻ ഈ ഒരു ലെങ്തിലായിരിക്കും ഇത് പോകുന്നതല്ലേ, ഒരു ലെങ്ത് ഇത് വെള്ളം വന്ന് എന്താണ് ഇതാണ് വീണായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ഇല്ലേ. ഇതിങ്ങനെ ഷേപ്പ് ആയിരിക്കും ഇതിനകത്ത് യഥാർത്ഥം ഉണ്ടാകുന്നത് ഒരു 3D വ്യൂവിൽ. അപ്പൊ ഇവിടെ വന്ന് വെള്ളം വീണിങ്ങനെ ഈ ഒരു ഇതിനെയാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എച്ച് ഇസ് എന്ന് പറഞ്ഞാൽ, ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് വോൾ എബോവ് ബെഡ് ലെവൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എച്ച് അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ എച്ച് ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് വോൾ എബോവ് എന്താണ് പറയുന്നത്, എച്ച് ഇസ് ദ ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് വോൾ എബോവ് അപ്സ്ട്രീം ബെഡ് ലെവൽ. ഇനി അടുത്തെന്ന് പറയുന്നത് ബി ടി ബ്രെഡ് ഓഫ് ക്രസ്റ്റ് വോൾ അറ്റ് ടോപ്പ്. അതായത് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ഇതുണ്ടല്ലോ ഈ ഫിഗറിനകത്ത്, ഇതാണ് ബി ടി എന്ന് പറഞ്ഞത്, ഇതാണ് ബി ടി. അതും കൂടെ മാർക്ക് ചെയ്ത് വെക്കുക. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, എന്താണ് ബി ടി ഈസ് ഈക്വൽ ടു എന്താണ് 0.55 എച്ച് പ്ലസ് ഡി റൂട്ട് ഓഫ് എച്ച് പ്ലസ് ഡി, വേർ ഡി ഇസ് ദ ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് വോൾ എബോവ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രസ്റ്റ് വോൾ എബോവ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ. ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് വോൾ ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആർ എൽ എഫ് എന്താണ്, ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് വോൾ ടോപ്പ് എബോവ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ, അതാണ് ഈ ഡി എന്ന് പറഞ്ഞാൽ. ഇനി അതിനൊക്കെ തന്നെ എന്താണ് എച്ച് എന്ന് ഹൈറ്റ് ഓഫ് ക്യാപിറ്റൽ എച്ച് എന്ന് എന്താണ് ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് വോൾ എബോവ് അപ്സ്ട്രീം ബെഡ് ലെവൽ, ഈ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഈ സെയിം സ്റ്റെപ്പിനകത്ത് നമുക്ക് ഫിഗർ ടു ഈ ഒരു സ്റ്റെപ്പിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പം നോക്കി, എനിക്കിനി ഒരു കാര്യം അറിയണം, അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവലും ഡൗൺ സ്ട്രീം ബെഡ് ലെവലും, അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവലും ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ ഇവ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ മുതൽ താഴെ എന്താണ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിന് രണ്ട് വഴിയിൽ നമുക്ക് എന്താണ് ആ ഇക്വേഷന് നമുക്ക് എഴുതാൻ പറ്റും, രണ്ട് വഴിയിൽ നമുക്ക് ആ ഇക്വേഷന് എഴുതാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ നോക്കി, ഇപ്പോൾ ഡിസ്റ്റൻസ് ഏകദേശം ഇതാ നോക്കി, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് ഇതും ഇതുമായിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടുന്ന് വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിനെ പറയാം. ഒന്ന് തോന്നിയാൽ ക്യാപിറ്റൽ ഡി, അല്ലെങ്കിൽ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ, അല്ലെങ്കിൽ എന്താണ് ഈ വാട്ടറിൻ്റെ ഹൈറ്റ്, ഇവിടുത്തെ വാട്ടറിൻ്റെ ഹൈറ്റ് പ്ലസ് ഇതെന്താണ് അപ്സ്ട്രീം ബെഡ് ലെവൽ. അപ്സ്ട്രീം ബെഡ് ലെവലും ഡൗൺ സ്ട്രീം ബെഡ് ലെവലും ആയിട്ടുള്ള ഇതിന് വ്യത്യാസം എന്ന് പറയുന്നത് ഡ്രോപ്പ് എന്ന് പറയും ഇല്ലേ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ നമുക്ക് എന്താണ് അപ്സ്ട്രീം സൈഡിലെ വാട്ടർ ഡെപ്ത് എന്ന് എഴുതാം പ്ലസ് ഡ്രോപ്പ് എന്ന് എഴുതാം. അപ്സ്ട്രീം സൈഡിലെ വാട്ടർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇല്ലേ പ്ലസ് ഡ്രോപ്പ്. അവരുമ്പോൾ ഇവിടെ പോയി അപ്സ്ട്രീം സൈഡിൻ്റെ ബെഡ് ലെവൽ വരെ, അപ്സ്ട്രീം സൈഡിൽ ബെഡ് ലെവൽ മുതൽ ഡൗൺ സൈഡിൻ്റെ ബെഡ് ലെവൽ നമ്മളെന്ന് പറയുന്ന ഡ്രോപ്പ് എന്നാണ് പറയുന്നത്. അപ്പം ആ ലെവൽ ഡിഫറൻസ് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ സൂചിപ്പിക്കാം ഇല്ലേ, രണ്ടാമത് ഇനി വേറെ രീതിയിൽ നമുക്ക് സൂചിപ്പിക്കാം. എങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കാൻ പോകുന്നത്, ആണ്ട് ഈ ക്രസ്റ്റ് വോളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാം. എങ്ങനെയാണ് ക്രസ്റ്റ് വോളിൻ്റെ ടോപ്പിൽ ഇവിടം പോലുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എച്ച് അപ്സ്ട്രീം അല്ലെങ്കിൽ ക്യാപിറ്റൽ എച്ച് ആയിട്ട് നമ്മൾ എടുത്തു. എച്ചും ഇതിൻ്റെ എന്താണ് ഡിയുമാണ് അല്ലേ. ഡൗൺ സ്ട്രീം ബെഡ് ലെവലും ക്രസ്റ്റിൻ്റെ ടോപ്പ് ലെവലുമായിട്ടുള്ള ഡിഫറൻസ് ഡി, ഇവിടെ ക്രസ്റ്റിൻ്റെ ടോപ്പ് ലെവൽ മുതൽ വാട്ടറിൻ്റെ ഫുൾ സപ്ലൈ വരെ എത്രയാണ് എച്ചുമാണ്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, എച്ച് അപ്സ്ട്രീം പ്ലസ് സ്മോൾ ഡി എന്ന് ഉപയോഗിക്കാം. ഈ രണ്ട് ഇക്വേഷനും എന്താണ് ഒരേ ഹൈറ്റിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ മുതൽ ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ വരെയുള്ള ആ ഹൈറ്റ്. ഓക്കെ,
അപ്പം അതാണ് ഇവിടെ പറയുന്നത് ഫ്രം ഫിഗർ ആ ഫിഗർ അതാണ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫിഗർ എന്ന് പറയുന്നത് ഫ്രം ഫിഗർ എന്താണ് ടു ഇക്വേഷൻസ് ക്യാൻ ബി ജനറേറ്റഡ് ഫോർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അപ്സ്ട്രീം ഫുഡ് ലെവൽ ആൻഡ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ ഇല്ലേ ഇക്വേഷൻ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് എച്ച് പ്ലസ് ഡി എച്ച് പ്ലസ് ഡി എന്ന് പറഞ്ഞതാണ് ഇ എച്ച് പ്ലസ് ദ ഇ ഡി അത് രണ്ടും എന്തിനാണ് സൂചിപ്പിക്കുന്നത് ആ ഡൗൺ സ്ട്രീം ബെഡ് ലെവലും അപ്സ്ട്രീം ഫുഡ് സപ്ലൈലുമായിട്ടുള്ള ഹൈറ്റാണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇല്ലേ അപ്പോൾ അത് മനസ്സിലായി അടുത്ത നിമിഷം ഇക്വേഷൻ ടു വന്നത് ഡി പ്ലസ് ഡ്രോപ്പ് നേരത്തെ പറഞ്ഞു ഇവിടെ അപ്സ്ട്രീമിന്റെ വാട്ടർ ഡെപ്ത് ആണ് ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ പ്ലസ് ഡ്രോപ്പ് ഡ്രോപ്പ് എന്നത് 1.5 മീറ്റർ ആണ് അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഡി ഇസ് ദ വാട്ടർ ഡെപ്ത് അപ്സ്ട്രീം മാർക്ക് ഫിഗർ എന്താണ് ഡി പ്ലസ് ഡ്രോപ്പ് ഇസ് ഈക്വൽ ടു 1.8 പ്ലസ് 1.5 വിച്ച് ഇസ് ഈക്വൽ ടു 3.0 അപ്പോൾ നമ്മുടെ ഫിഗർ നോക്കുമ്പോൾ എന്താണ് ഡി പ്ലസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഡി പ്ലസ് ഡ്രോപ്പ് നമുക്ക് എങ്ങനെ എഴുതാം ഡിയുടെ വാല്യൂ എത്രയാണ് 1.8 നമ്മുടെ ഡ്രോപ്പ് നമുക്ക് എത്രയാണെന്ന് അറിയാം 1.5 ആയിട്ട് എഴുതാം ഡി പ്ലസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്ത് വരുന്നു 3.0 വാട്ടർ ഡെപ്തിന്റെ വാല്യൂ എത്ര 1.8 പ്ലസ് ഡ്രോപ്പ് എത്രയാണ് 1.5 മീറ്റർ ഫിസിക്കൽ 3.3 അപ്പോൾ എച്ച് പ്ലസ് ഡി എന്ന് പറയുന്നത് എന്താണ് ഡി പ്ലസ് ഡി എന്ന് ഡി എന്ന് പറയുന്നത് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി 3.3 അങ്ങനെയാണെങ്കിൽ അത് എന്തിനീക്വലാണ് എച്ച് പ്ലസ് ഡിക്ക് ഈക്വൽ അല്ലേ രണ്ടും സെയിം തന്നെയല്ലേ അപ്പോൾ എച്ച് പ്ലസ് ഡി സിക്വൽ ടു 3.3 മീറ്റർ അതിൽ നിന്ന് നമുക്ക് എന്താണ് എച്ച് പ്ലസ് ഡി എന്നുള്ളതിൻ്റെ വാല്യൂ അതിൽ നിന്ന് കിട്ടുന്നു ഇനി നമുക്ക് ബി ടി എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമ്മുടെ ഇക്വേഷൻ ഫ്രെയിം ചെയ്യേണ്ടടുത്ത് എന്താണ് ബി ടി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു 0.55 ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് പ്ലസ് ഡി എന്നായിരുന്നു അല്ലേ അപ്പോൾ എച്ച് പ്ലസ് ഡി ഇപ്പോൾ ഒരുമിച്ച് കിട്ടിയില്ലേ എച്ച് പ്ലസ് ഡിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയിരിക്കുന്നത് 3.3 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബി ടി ഓൾമോസ്റ്റ് എന്താണ് 1 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും അപ്പം ബി ടി ഇതിൻ്റെ ടോപ്പിലെ ഈ വിത്തിനാണ് നമ്മളെന്ന് പറയുന്നത് ബി ടി എന്ന് പറയുന്നത് അപ്പം ബി ടി എത്ര കിട്ടി 1 മീറ്റർ ആയിട്ട് കിട്ടി ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ഇനി അടുത്ത് ഇതിനകത്ത് എന്താണ് അപ്പം നമുക്ക് ഇതിനകത്ത് അറിയാവുന്ന എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് എന്ത് കിട്ടണം നമുക്ക് ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് എച്ച് ബാക്കിയെല്ലാം നമുക്ക് നോണാണ് അപ്പോൾ ഡിസ്ചാർജ് 1.9 എല്ല് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞു നമ്മുടെ വീതി അതായത് എത്ര 26 മീറ്ററാണ് നമ്മുടെ കനാലിൻ്റെ വീതിയാവും എന്ത് ക്രസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 26 മീറ്റർ ഇൻറ്റു എച്ച് അതാണ് കിടന്നു എച്ച് നമുക്ക് അതുണ്ട് ഈ എച്ച് എന്ന് പറയുന്നത് ഈ എച്ച് അപ്സ്ട്രീം തന്നെ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അപ്സ്ട്രീം എന്ന് പറയാൻ കാരണം പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഇമ്പോവേഴ്സ് പോകുന്നത് എച്ച് വരും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ എച്ച് അപ്സ്ട്രീം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കാൻ കാരണം എച്ച് എന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല ഈ എച്ച് ആ എച്ച് വേറെ ആണെന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടോണം അപ്പോൾ എച്ച് സിക്കൽ ടു എന്താണ് 0.856 അല്ലെങ്കിൽ 0.86 എന്ന് കിട്ടി ഇനി എച്ച് പ്ലസ് ഡി എന്ന് പറയുന്നത് നമുക്ക് അറിയാം എത്രയാണ് 3.3 ആണ് അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു 2.44 എന്ന് പറഞ്ഞു കിട്ടുന്നു ഇത് നമ്മൾ എന്താണ് സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറഞ്ഞ് ഇമ്പോവേസ് ഫോറിനകത്ത് കൊണ്ടുപോകും ഈ ഒരു 2.44 ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പിന്നെ ഇമ്പോവേസ് ഫോറിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് ഈ 2.44 സിമിലർലി ഫ്രം അപ്സ്ട്രീം സൈഡ് ഓഫ് ദ ഫിഗർ ഇതേ കണക്കിൽ ഇപ്പം നമുക്ക് ഇതിനകത്ത് നോക്കി ഇപ്പം നമുക്ക് എന്ത് കിട്ടി ക്യാപിറ്റൽ എച്ച് കിട്ടി ക്യാപിറ്റൽ എച്ച് കഴിഞ്ഞാൽ ഈ എച്ച് കിട്ടും നമുക്ക് ഡി മൈനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് എഴുതാം അപ്പം അതാണ് ഇവിടെ ക്യാപിറ്റൽ എച്ച് കിട്ടി വി ഹാവ് എച്ച് പ്ലസ് ഡി സിക്വൽ ടു 3.3 അതിൽ നിന്ന് കിട്ടും ഡി കിട്ടുന്നു ഇനി ഇതേ കണക്ക് തന്നെ സ്മോൾ എച്ച് കിട്ടും അല്ലേ സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ എച്ച് പ്ലസ് സ്മോൾ എച്ച് എന്ന് പറയുന്നത് ഡി വരുന്നു 1.8 മീറ്റർ അതിൽ നിന്ന് സ്മോൾ എച്ച് കിട്ടുന്നു ആ അണ്ണോൺ ഇതിനകത്തുള്ള ഈ ഒഴിച്ച് ബാക്കിയെല്ലാം എന്തൊക്കെയുണ്ട് സ്മോൾ എച്ച് ഉണ്ട് അത് കണ്ടുപിടിക്കാം ക്യാപിറ്റൽ എച്ച് ഉണ്ട് ഡി കണ്ടുപിടിക്കാം ഇത്രയും കാര്യങ്ങൾ മൂന്നെണ്ണം കണ്ടുപിടിക്കുന്നത് സ്മോൾ എച്ച് സ്മോൾ ഡി ക്യാപിറ്റൽ എച്ച് ഈ നമുക്ക് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം പ്രൊവൈഡ് ട്രപ്പിസോയിൽ ക്രസ്റ്റ് ഹാവിംഗ് ടോപ്പ് വിഡ്ത് ആസ് 1 മീറ്റർ ഓൾസോ പ്രൊവൈഡ് അപ്സ്ട്രീം ബാറ്റർ 1:3 ആൻഡ് ഡൗൺ സ്ട്രീം ബാറ്റർ 1:8 അത് എന്തുവാണെന്ന് അറിയാമോ ഈ ഒരു സ്ലോപ്പിനെയാണ് ഈ ഒരു അപ്സ്ട്രീം സൈഡിലെ സ്ലോപ്പിന് 1:3 ഡൗൺ സ്ട്രീം സൈഡിലെ ഈ ഒരു സ്ലോപ്പിന് 1:8 നമ്മൾ കാണിക്കുന്നു പിടി കിട്ടിയോ അപ്പം പ്രൊവൈഡ് ട്രപ്പിസോയിൽ ക്രസ്റ്റ് വിത്ത് വിത്ത് റപ്പിസോൾഡ് സെക്ഷൻ കൊടുക്കണം അതിൻ്റെ മുകളിൽ എത്ര ആയിരിക്കണം 1 മീറ്റർ വീതി ആയിരിക്കണം അപ്സ്ട്രീം സൈഡിലെ ബാറ്റർ എന്ന് പറയുന്നത് 1:3 ഡൗൺ സൈഡിലെ ബാറ്റർ എത്ര 1:8 ആയിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു നടത്തിയത് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇനി അടുത്ത ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് ലെവൽസ് ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് ലെവൽസ് ആൻഡ് ഹെഡ് ഓവർ ദി ക്രസ്റ്റ് ഡിറ്റർമിനേഷൻ ഹൈഡ്രോളിക് ലെവൽസ് ആൻഡ് ഹെഡ് ഓവർ ദി ക്രസ്റ്റ് എന്നുള്ള ഇക്വേഷനാണ് അപ്പോൾ ഇതിനകത്ത് എന്തോ ഒന്നുമില്ല അത് ഈ കണ്ടെത്തുക ഈ ഇ അങ്ങ് കണ്ടെത്തുക മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചതായിട്ട് ബന്ധമുണ്ട് അപ്പോൾ RLF അപ്സ്ട്രീം ബെഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 216 RLF അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞാൽ 218.3 ഇനി RLF ടോപ്പ് ഓഫ് ക്രസ്റ്റ് അപ്പോൾ നോക്കുക ഇ എന്ന് പറഞ്ഞാൽ എന്താണ് ഇ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് ടോട്ടൽ എനർജി ലൈൻ അപ്പോൾ ടോപ്പ് ഓഫ് ക്രസ്റ്റിന്റെ ലെവൽ എത്രയെന്ന് കണ്ടുപിടിക്കണം അതാണ് തന്നെ ടോട്ടൽ എനർജി ലൈനും എത്ര RL എന്ന് കണ്ടുപിടിക്കണം അവ തമ്മിൽ മൈനസ് ചെയ്ത് നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും ഇയുടെ വാല്യൂ കിട്ടും അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് RLF ടോപ്പ് ഓഫ് ക്രസ്റ്റ് RLF ടോപ്പ് ഓഫ് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് RLF അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ നമുക്കറിയാം അതിൽ നിന്ന് എന്താണ് ഈ ക്യാപിറ്റൽ എച്ച് കുറച്ച് നമുക്ക് എന്ത് കിട്ടും RLF ടോപ്പ് കിട്ടത്തില്ലേ അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് RLF ടോപ്പ് ഓഫ് ക്രസ്റ്റ് ഫിസിക്കൽ RLF അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ മൈനസ് എച്ച് അല്ലെങ്കിൽ തിരിച്ച് ചിന്തിച്ചതെന്ന് വരും ഡൗൺ സ്ട്രീം ഉണ്ടെങ്കിൽ ഡൗൺ സ്ട്രീം എന്താണ് പറയുന്നത് സോറി അപ്സ്ട്രീം ബെഡ് ലെവൽ പ്ലസ് സ്മോൾ എച്ച് കൊടുത്താൽ സെയിം വാല്യൂ തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ 217.44 എന്ന് കിട്ടി
ഇനി ആർ എൽ എഫ് അപ്സ്ട്രീം ടി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എൽ എഫ് അപ്സ്ട്രീം ടി എൽ ഇസ് ഇക്വൽ ടു ആർ എൽ എഫ് അപ്സ്ട്രീം ഫോഴ്സ്. ഇനിയിപ്പോ നമുക്ക് ഈ പോയിന്റ് കിട്ടി. ഇനിയിപ്പോ നമുക്ക് വേണ്ട ഈ പോയിന്റ് ടി എല്ലിന്റെ പോയിന്റ് വേണം. ടി എൽ നമുക്ക് അറിയാം എങ്ങനെ കിട്ടുന്ന, ടി എൽ ഇസ് ഇക്വൽ ടു എന്താണ്? ഫുൾ സപ്ലൈ ലെവൽ പ്ലസ് വെലോസിറ്റി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേ കണക്ക് തന്നെ ആർ എൽ എഫ് അപ്സ്ട്രീം ടി എൽ ഇസ് ഇക്വൽ ടു ആർ എൽ എഫ് ഫുൾ സപ്ലൈ ലെവൽ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ പ്ലസ് വെലോസിറ്റി ഹെഡ്. അപ്പൊ വെലോസിറ്റി ഹെഡ് എന്നാൽ വി ഇസ് ഇക്വൽ ടു ബി സ്ക്വയർ ബൈ ടു ജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വി കണ്ടുപിടിക്കണം. വി എന്നത് ബി ഇസ് ഇക്വൽ ടു ഡിസ്ചാർജ് ബൈ ഏരിയ ആണ്. ഇവിടെ ട്രാപ്പിസോയിഡൽ സെക്ഷനിലായിരുന്നു കനാല് വരുന്നത്. അപ്പൊ എന്താണ് ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി? അത് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം. അപ്പൊ 26 നമ്മുടെ വീതിയാണ് കനാലിന്. 26 ഇൻറ്റു എന്നിന്റെ വാല്യൂ 1, വാട്ടറിന്റെ ഡെപ്ത് 1.8 ഇൻറ്റു 1.8 50 എന്ന സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ എം സ്ക്വയർ എന്ന് കിട്ടുന്നു. അതിൽ നിന്ന് വെലോസിറ്റി എത്ര കിട്ടുന്നു? വാട്ടറിന്റെ വെലോസിറ്റി 0.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. വി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പിടിക്കാം? ബി സ്ക്വയർ ബൈ ടു ജി കണ്ടെത്താം. വെലോസിറ്റി ഹെഡ് ഡിസ്കൽ ബി സ്ക്വയർ ബൈ ടു ജി ഫിസിക്കൽ 0.03. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ആർ എൽ എഫ് അപ്സ്ട്രീം ടി എൽ ഡിസ്കൽ ആർ എൽ എഫ് അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ പ്ലസ് വെലോസിറ്റി ഹെഡ് വിച്ച് ഇസിക്കൽ ടു 218.332 മീറ്റർ. ഇപ്പോൾ ഈ ഇസിക്കൽ ടു എന്താണ്? അപ്സ്ട്രീം ഈ എന്ന് പറഞ്ഞ ഫിഗർ നോക്കിയാൽ നമുക്ക് ഒറ്റയടിക്ക് അറിയാവുന്നുള്ളൂ അല്ലേ. ഈ ഇസിക്കൽ ടു എന്താണ്? അപ്സ്ട്രീം ടി എൽ മൈനസ് ടോപ്പ് ഓഫ് ക്രസ്റ്റ് ലെവൽ. അപ്പൊ അതാണ് ആർ എൽ എഫ് അപ്സ്ട്രീം ടി എൽ മൈനസ് ആർ എൽ എഫ് ടോപ്പ് ഓഫ് ക്രസ്റ്റ് ലെവൽ വിച്ച് ഇസിക്കൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ 218.332 മൈനസ് 217.44 വിച്ച് ഇസിക്കൽ ടു 0.892 മീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റെപ്പിനകത്ത്, ഈ എന്ന് പറയുന്ന സ്റ്റെപ്പിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ. പിടി കിട്ടിയോ? അപ്പോൾ ആ ഫസ്റ്റ് പാർട്ട് റോമൻ ഡാറ്റ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പോടുകൂടി കഴിയുകയാണ്. എന്നിട്ട് എന്താണ് ഈ ഫിഗർ നമ്മൾ ആവശ്യമുള്ള എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഹെഡ് ലോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി സ്റ്റെപ്പ് നമ്പർ 2 ഞാൻ ഇതിന്റെ കൂടെ പെട്ടെന്ന് നമുക്ക് എടുത്തു പോയാൽ ഡിസൈൻ ഓഫ് സിസ്റ്റേൺ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. എന്താണ് ഡിസൈൻ ഓഫ് സിസ്റ്റേൺ എന്ന് പറയുന്നത്? ഇവിടെ മാർക്ക് ചെയ്ത് കാണാൻ വയ്യ എഴുതിയത്. അപ്പോൾ ഡിസൈൻ ഓഫ് സിസ്റ്റേൺ എന്നുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഡിസൈൻ ഓഫ് സിസ്റ്റേൺ എന്ന് പറയുന്ന സ്റ്റെപ്പിനകത്ത് ഈ ഒരു ഫിഗറിലേക്ക് വരാം. നോക്കി, ഇവിടെ സിസ്റ്റേണിനെ സംബന്ധിക്കുന്ന ഒരു സിസ്റ്റേൺ ഒരു ലെങ്ത് ഉണ്ട് ഇല്ലേ, അതാണ് സിസ്റ്റേണിന് ഒരു ഡെപ്ത് ഉണ്ട്. ഈ രണ്ട് ഡയമെൻഷൻ ഇവിടെ കണ്ടുപിടിക്കുക. അപ്പോൾ ഡെപ്ത് ഓഫ് സിസ്റ്റേൺ കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് സിസ്റ്റേൺ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെപ്ത് ഓഫ് സിസ്റ്റേൺ ഇസ് ഇക്വൽ ടു എന്ന് പറയുന്നത് എക്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഹൈറ്റിന് നമ്മൾ എന്താണ്? എക്സ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡെപ്ത് ഓഫ് സിസ്റ്റേൺ എക്സ് ഇസ് ഇക്വൽ ടു 1/4 ഇ എച്ച് എൽ ദ ഹോൾ റൈസ് ടു 2/3. വേറെ എച്ച് എൽ എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ലോസ് അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ എന്ന് നമുക്ക് ഇതിനെ പറയാം. അപ്സ്ട്രീം ഹെഡ് ഫുൾ സപ്ലൈ ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ നമുക്ക് 1.5 മീറ്റർ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ എന്താണ് 1/4 ഇൻറ്റു ഇയുടെ വാല്യൂ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 0.892 ഇല്ലേ. ഇൻറ്റു എച്ച് എൽ എന്ന് പറയുന്ന ഇവിടെ എന്താണ്? ഹെഡ് ലോസ് ആണ്. അത് വെച്ച് റൈസ് ടു 2/3 കിട്ടുമ്പോൾ എന്താ ആൻസർ എത്ര കിട്ടുന്നു? ഇ ഇൻറ്റു എച്ച് എൽ ദ ഹോൾ റൈസ് ടു 2/3 ആണ്. ഫിസിക്കൽ 0.304 മീറ്റർ എന്ന് കിട്ടുന്നു. ലെങ്ത് ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 5 റൂട്ട് ഓഫ് ഇ എച്ച് എൽ എന്നാണ് കേട്ടോ. ഇ ഇൻറ്റു എച്ച് ഇൻറ്റു എൽ എന്നല്ല, ഇ എച്ച് എൽ എന്നാണ്. ഇവിടെ സ്മോൾ എൽ ആണ്. അപ്പോൾ 5 ഇൻറ്റു റൂട്ട് ഓഫ് 0.892 ഇൻറ്റു 1.5 ഫിസിക്കൽ എത്ര വരുന്നു? 6 മീറ്റർ കിട്ടുന്നു. അതാണ് തന്നെ എന്ത് കൂടെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ആർ എൽ എഫ് ബെഡ് ഓഫ് സിസ്റ്റം. സിസ്റ്റേൺ്റെ ബെഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? ഡൗൺ സ്ട്രീം നമ്മളെന്താണ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ മൈനസ് ഈ എക്സ്, അല്ലെങ്കിൽ അതിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഡെപ്ത്. അതാണ് ഇവിടെ ആർ എൽ എഫ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ മൈനസ് എക്സ് വിച്ച് ഇസിക്കൽ ടു 213 മൈനസ് 0.304 വിച്ച് ഇസിക്കൽ ടു ആർ എൽ 214.696 മീറ്റർ. അപ്പൊ ഇതാണ് നമ്മുടെ എന്താ ഡിസൈൻ ഓഫ് സിസ്റ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇത്രയേ ഉള്ളൂ. ഡിസൈൻ ഓഫ് സിസ്റ്റേൺ എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിസൈൻ ഓഫ് കർട്ടൻ ബോൾസ് ഫോർ ഇമ്പർവിയസ് ഫ്ലോർ എന്നുള്ള സ്റ്റെപ്പാണ്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിന് അടുത്ത പാർട്ടിനകത്ത് നമുക്ക് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ കവർ ചെയ്ത് എന്തൊക്കെയാണ്? നമ്മൾ ഈ ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കവർ ചെയ്ത്, പിന്നെ സിസ്റ്റേൺ ഈ ഫിഗർ കാണുന്ന എല്ലാം തന്നെ നമ്മൾ എന്താണ് ഒരുവിധം കവർ ചെയ്ത് മനസ്സിലാവുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനേക്കാണ് പഠിക്കുന്നത്? നമ്മൾ ആദ്യമേ നമ്മൾ നോക്കി എന്താണ് വരയ്ക്കാത്തൊരു ഫിഗർ ഉണ്ടല്ലോ, അതിനകത്തുണ്ട്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെച്ചാൽ നമ്മൾ ആ ഡ്രോയിങ്ങിനകത്ത് ഉള്ള ഈ ഒരു ഫ്ലോറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതും കഴിഞ്ഞു ഇതും കഴിഞ്ഞു, ഇനി നമുക്ക് ഈ ഒരു ഫ്ലോറാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഫ്ലോറിന് ആവശ്യമായിട്ടുള്ള ഡെപ്ത് എന്താണ്, ലെങ്ത് എന്താണ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കേ.